ബിജെപി മുക്കം മണ്ഡലം പ്രസിഡന്റ് സി ടി ജയപ്രകാശ് നയിക്കുന്ന ദ്വിദിന പദയാത്രയ്ക്ക് തുടക്കമായി. പദയാത്ര തോട്ടത്തിൻ കടവിൽ ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും സാമ്രാജ്യത്വ ശക്തികളുടെ കുഴലൂത്തുകാരായി മാറിയെന്ന് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥ് പറഞ്ഞു. പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കും കേന്ദ്ര പദ്ധതികൾ അട്ടിമറിക്കുന്ന ഗൂഢാലോചനയ്ക്കുമെതിരെ ബിജെപി മുക്കമണ്ഡലം പ്രസിഡന്റ് സി ടി ജയപ്രകാശ് നയിക്കുന്ന പദയാത്ര തോട്ടത്തിൻ കടവിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രിക്ക് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ലഭിക്കുന്ന വൻ സ്വീകാര്യതയിൽ വിരളി പിടിച്ച ഇടതു വലതു പാർട്ടികൾ സാമ്രാജ്യത്വ ശക്തികളെ കൂട്ടുപിടിച്ച് നരേന്ദ്രമോദിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് അപഹാസ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. പിണറായി വിജയൻ സർക്കാർ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് രാമദാസ് വിശദീകരിച്ചിട്ടുണ്ട്. മത തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നു, അവരെ സംരക്ഷിക്കുന്നു, പിൻവാതിലൂടെ അർഹതപ്പെട്ട യുവതയെ തള്ളിക്കൊണ്ട് പാർട്ടി സഖാക്കൾക്കും പാർട്ടി കുടുംബങ്ങളിലെ അംഗങ്ങൾക്കും ജോലി കൊടുക്കുന്നു. സ്വർണ്ണക്കടത്ത് മയക്കുമരുന്ന് നിത്യ ജോലിയായിട്ട് സഖാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ധൂർത്ത് ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചടങ്ങിൽ മണ്ഡലം ജനറൽ സെക്രട്ടറി പി എസ് അഖിൽ അധ്യക്ഷനായി, ഉത്തരമേഖല സെക്രട്ടറി എം പി രാംദാസ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഗിരീഷ് ദേവള്ളി, ജോസ് വാലുമണ്ണിൽ, മുക്കം നഗരസഭ ബി ജെ പി കൗൺസിലർമാരായ എം ടി വേണുഗോപാലൻ, വിശ്വനാഥൻ നികുഞ്ചം, ബി ജെ പി നേതാക്കളായ ബാബു മൂലയിൽ, പി പ്രേമൻ, വിഷ്ണു നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി ബിനോയ് ചേറ്റൂർ, പദയാത്ര ലീഡർ സി ടി ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. ബി ജെ പിയുടെ വിവിധ പഞ്ചായത്ത് ഏരിയ ഭാരവാഹികളും മോർച്ചാ നേതാക്കളും ജാഥാ നായകന് ഹാരാർപ്പണം നടത്തി. തോട്ടത്തിൻകടവിൽ നിന്നാരംഭിച്ച പദയാത്ര കല്ലൂരിട്ടി, നെല്ലിക്കാപ്പൊയിൽ, കാഞ്ഞിരമൊഴി, മുത്തേരി തുടങ്ങിയ കേന്ദ്രങ്ങളിലെ സ്വീകരണ ശേഷം മുക്കം നഗരസഭയിലെ നീലേശ്വരത്ത് സമാപിച്ചു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.